ഓം ശ്രീ സായിരാം സ്വാമിയുടെ ഒരു ചിന്നക്കഥ നമുക്ക് കേൾക്കാം. ഭോജരാജ സദസ്സിൽ കെങ്കമ്മന്മാരായ ധാരാളം കവികളുണ്ട്. ചില കവികൾക്ക് കാളിദാസനോട് അസൂയയും ഉണ്ടായിരുന്നു. അവനാകട്ടെ കാളിദാസനോട് പ്രത്യേക താല്പര്യമുണ്ട്. അത് ഇക്കൂട്ടരുടെ അസൂയ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ നിന്നും കാളിദാസ കവിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതിനായി അവർ പല നീക്കങ്ങളും നടത്തി. കാളിദാസന് ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സുമെടുത്തു. യും അഹങ്കാരവുമില്ലാത്ത ഒരാളെ കാളിദാസൻ അറിയൂ. അത് തൻ്റെ ഉപാസ്യദേവതയായ കാളിദേവിയാണ്. അദ്ദേഹം വളരെ സങ്കടത്തോടെ കാളിക്ഷേത്രത്തിലെത്തി. ഏറെ നേരം ജപത്തിലും ധ്യാനത്തിലും മുഴുകി. ഈ കവികൾക്കിടയിൽ തൻ്റെ സ്ഥാനം എന്തെന്ന് അമ്മയുടെ തിരുനാവിൽ നിന്നും അറിയണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ധ്യാന സങ്കല്പം. ധ്യാനവേളയിൽ അദ്ദേഹം ശ്രീകോവിൽ നിന്നും ശബ്ദം കേട്ടു. ദേവി അരുളി, ദണ്ഡിയും ഭവഭൂതിയും വലിയ ബുദ്ധിമാന്മാരാണ്, പണ്ഡിതന്മാരുമാണ്. പിന്നീട് നിശബ്ദതയായിരുന്നു. തന്നെക്കുറിച്ച് ഒരക്ഷരം പോലും ദേവി പറയാത്തതിൽ സങ്കടവും പിന്നീട് കോപവും കാളിദാസ് കവിക്കുണ്ടായി. അദ്ദേഹം പരുഷമായി ശ്രീകോവിലേക്ക് നോക്കി പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, എന്നെക്കുറിച്ചുള്ള അവിടുത്തെ അഭിപ്രായം എനിക്കറിഞ്ഞേ തീരൂ, അതെത്ര മോശമായാലും എനിക്ക് കേൾക്കണം. ഉടൻ തന്നെ ദേവിയുടെ ശബ്ദം ഉയർന്നു, ത്വമേവാഹം 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 ന സംശയഹ. നീ ഞാൻ തന്നെയാണ്, നീ ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമേ ഇല്ല. ഇങ്ങനെ മൂന്ന് ഒരു ദേവി പറഞ്ഞു. അതായത് ഭഗവതിനും ദേവിയും ഒന്ന് തന്നെ, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ജയ് സായിരാം. സായി സേവയാൽ, സായി ഭക്തയാൽ നമുക്ക് ഈ നവരാത്രിക്കാലം സായിശ്വരിയുമായി ഒന്നായി തീരാം. അതിന് നമുക്ക് സാധിക്കട്ടെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.